ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാ സോണിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ചെടി നമ്മൾ അഗ്ലോണിമക്ക് തൈകൾ വരാനാണ്. നാടൻ വെറൈറ്റി അല്ല കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നാടന് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. ആ അഗ്ലോണിമ ലിഫ്സിക്ക് അങ്ങനത്തേനൊക്കെ പെട്ടെന്ന് തൈകൾ വരൂലേ. അപ്പം അങ്ങനത്തതല്ല, ഇത് റെഡ് പനാമ, റെഡ് സിയാം ഗോൾഡ് അങ്ങനത്തെ ചെടികളൊക്കെയാണ്. അതിനൊക്കെയാണ് പെട്ടെന്ന് തൈകൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക തര വളമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര നല്ല റേറ്റ് കൂടിയ ചെടികളാട്ടോ. നമ്മൾ നോർമൽ റേറ്റ് അഗ്ലോണിമക്കൊന്നും നമ്മളൊന്നും ചെയ്യണ്ട, അതിന് നന്നായി തൈകൾ വരും. അതായത് നമ്മൾ ലിപ്സ്റ്റിക്ക് അഗ്ലോണിമ അതേപോലെ അതിൽപ്പെട്ട തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് നമുക്ക് തൈകൾ വരും. ഈ കാണുന്ന ഗ്രീൻ കളറൊക്കെ ഞാനൊരു തൈ 750 രൂപക്ക് ചെറിയ തൈകൾ വാങ്ങിയത് കേട്ടോ. അതുപോലെ സിയാം ഗോൾഡ് പറഞ്ഞ ആ പിന്നെ അഗ്ലോണിമ 1550 രൂപക്കാണ് വാങ്ങിയത്. പിന്നെ കൊച്ചിൻ ബീച്ച്, കൊച്ചിൻ റെഡ് അതൊക്കെ 1150 വാങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്തുള്ളതൊക്കെ നല്ല റേറ്റ് കൂടിയ അഗ്ലോണിമകളാണ്. മാഷല്ലാ, അതിനൊക്കെ എനിക്ക് നല്ല നല്ല തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തൈകൾ വരുന്നതൊക്കെ ഞാൻ നല്ലോ സെയിലാണ് ഇതിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ അഗ്ലോണിമക്കൊക്കെ നല്ല വില കുറഞ്ഞല്ലോ. ഇതൊക്കെ ഞാൻ ഒരു തൈ വാങ്ങിയത് 900 രൂപക്കാട്ടോ. ഇതിനൊക്കെ നല്ല തൈച്ച നല്ല തൈ വന്ന് ഈ ഒരൊറ്റ വളം ചെയ്താൽ മതി. നമ്മൾ അഗ്ലോണിമ നല്ല തൈകളും തരും, നല്ല തഴിച്ച് വളരും ചെയ്യും. അപ്പം നമുക്ക് ഇത് കൊടുക്കേണ്ടത് 21 ദിവസം കൂടുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അതിൽ അങ്ങനെ കൊടുത്താൽ മതി, 21 ദിവസം കൂടുമ്പോൾ മാത്രം, അതായത് 3 ആഴ്ച കൂടുമ്പം മാത്രമേ ഈ ഒരു വളം ചെയ്യുക. അടുത്ത വളം ഞാൻ 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഇപ്പം ഈ നമുക്ക് കൊടും ചൂടായതുകൊണ്ട് 4 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക. മഴക്കാലമാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ തൈയൊക്കെ ഞാൻ ചെറുത് വാങ്ങിയത് 950 രൂപ കൊടുത്തിട്ടാ കേട്ടോ. പിന്നെ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടെങ്കിൽ 1000 പുറത്തേന്ന് ഞാൻ വാങ്ങുന്നത്. ഇതിനൊക്കെയാണ് തൈകൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത്. ഇതും അതേപോലെ നല്ലൊരു റേറ്റാണ്, എനിക്ക് പേരറിയില്ല. നൂറ്റിച്ചില്ലാം വെറൈറ്റിൻ്റെ കയ്യിലുണ്ട്. ഇത് നമ്മൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ചത്, നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണം മുട്ടത്തോട് ഉണക്കി പൊടിച്ചതും. നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മക്കൾ കഴിച്ചതിൻ്റെ തൊലി ഉണ്ടാവില്ല, അത് ഉണക്കി പൊടിച്ചത്. ഇനിയിപ്പോൾ ഇത് ഉണക്കിയിട്ടില്ലെങ്കിലും നേന്ത്രപ്പഴം കഴിച്ചാൽ മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യുക, നിങ്ങളുടെ സൗകര്യം എങ്ങനെ വെച്ചാൽ ചെയ്യുക. പിന്നെ അത് പഴയ ചോറ് 3-4 ദിവസം ചോറ് പുറത്ത് വെച്ചിട്ട് ആ ചോറ് മിക്സിയിൽ അരച്ചത്, ഇത് 3 ടീസ്പൂണ് തേയിലല്ല നമ്മൾ ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി, അത് 3 ടീസ്പൂൺ എടുത്തിട്ട് കുറഞ്ഞ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാ കേട്ടോ. ഇനി ഇത് നമ്മൾ ചായ കുടിച്ചാൽ മട്ട് ശേഖരിച്ച് വെച്ചാലും മതി കേട്ടോ. അതിനപ്പോൾ നമ്മൾ മുട്ടത്തോടും നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും കൂടെ ഉണക്കി പൊടിച്ചതിലേക്ക് തേയില ചണ്ടിട്ട് കൊടുത്തു ചോറും, എന്നിട്ട് ഇത് നാലും കൂടെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഇതേപോലെ ചെയ്യണം. രാവിലെ ഒരു 10-11 മണിക്കാണ് ഞാൻ വളം ചെയ്യാൻ ഇറങ്ങണത്. അപ്പോൾ രാവിലെ ഇട്ട് കൊടുത്താൽ പിന്നെ പിറ്റേ ദിവസങ്ങൾ കുറച്ച് നനച്ചു കൊടുക്കണം കേട്ടോ. ഈ വളം എല്ലായിടത്തേക്കൊന്ന് ചെടിമേൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് കൊടുത്താൽ അന്ന് നമ്മൾ നനച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതാ സിയാം ഗോൾഡിനാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കണത്. അതിന് ഒരുപാട് തൈകൾ വന്നിട്ട് ഞാൻ സെയിൽ ചെയ്ത് ഇപ്പം ഞാൻ സെയിൽ ചെയ്യണില്ല കേട്ടോ. കാരണം ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പറിച്ച് പറിച്ചിട്ട് കുറേ തൈകളൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ച് തൈകൾ ഓരോന്നിലുള്ളൂ. ചെറിയ ടീസ്പൂണാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അരച്ച മിക്സ്. വലിയ ടീസ്പൂണാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതേപോലെ വേരുമ്പോൾ തട്ടാതെ ഒന്ന് മണ്ണ് നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണ് വീണ്ടും അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതാ ഇതിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരുപാട് തൈകളിപ്പോൾ എനിക്ക് തന്നു, എല്ലാ ചട്ടിയിലും വെച്ചിക്കണേ. 2-3 തൈകളായിട്ടാണ് ഓരോന്നിലും ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യണത്, നമുക്കിത് വാങ്ങിയ വില കിട്ടിയില്ലെങ്കിലും പകുതിയെങ്കിലും കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ അത് സെയിൽ ചെയ്യണില്ല. വീട്ടിലെ ആവശ്യക്കാർ വരുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ പറയും ഞങ്ങളിപ്പോൾ ഒരു പുതിയ വീടിരുന്നതാണ്, അപ്പോൾ ഒരു ചട്ടിയിൽ എത്ര ചെടിയാണ് ഉള്ളത് അത് ഫുള്ള് വേണമെന്നറിയും. അപ്പോൾ ഞാൻ അതിൻ്റെ വില കണക്കാക്കിയിട്ട് അങ്ങനെയാണ് ചെടി അയച്ചു കൊടുക്കും. അല്ലാത്തവർ ഇപ്പോൾ നമ്മൾ വാങ്ങിയ വിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. അതെല്ലാം വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണവരാണെങ്കിൽ അവർക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് അവർ വാങ്ങിക്കുമല്ലോ, അങ്ങനെയും കൊടുക്കും. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.